കെ പി എസ് സിയുടെ നാടകം കണ്ട ഒരു ഫീലാണ് പടത്തിന്. അയ്യോ, അത് രാവിലെ കണ്ടായിരുന്നു. ക്ലാസ്സായിരുന്നു പടം, ക്ലാസ്സാണ്, മാസമല്ല ക്ലാസ്സാണ്. ഡബിൾ ബാരിൽ ഇഷ്ടപ്പെട്ട ഒരു കീപ്പാണ് ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. പിന്നെ സോങ്സൊക്കെ കുഴപ്പമില്ല, സോങ്സൊക്കെ. പിന്നെ കുറച്ചൊക്കെ ലാഗ്, അഭിപ്രായം കൊള്ളാം, നല്ല പടം. പിന്നെ കുറച്ചൊക്കെ ലാഗ് ഉണ്ടായിരുന്നു പടം. പിന്നെ ഇനിയിപ്പം സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ് ആണ്. അപ്പം മോഹൻലാലി നല്ല അഭിനയിച്ചിട്ടും നല്ല കിടിലുമായിരുന്നു. മോഹൻലാലി എൽ ജെ പി പടം മസ്റ്റ് വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിഷ്ടപ്പെട്ടു. മോഹൻലാലി ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളി, എല്ലാവരും സൂപ്പറായിരുന്നു. ക്യാമറ എഫക്ട്സ് ഫ്രെയിമൊക്കെ അടിപൊളിയായിരുന്നു. ലിജോ ജോസിന്റെ എൽ ജെ പിയുടെ പടം അത് തന്നെയാണ് ഇവിടെ രണ്ടാം പാർട്ട് ഉണ്ടായിരുന്നു. ഞാൻ രണ്ടാം പാർട്ട് ഉണ്ട്, അത് സസ്പെൻസ് ആണ്, കാണേണ്ടതാണ്. ലാസ്റ്റ് അവരും അടിപൊളിയായിരുന്നു, നല്ല ആക്ടിങ് ആയിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി അടിപൊളി ഫ്രെയിംസ് എല്ലാം പൊളി, മോഹൻലാലും പൊളി, ആക്ഷനും ഉണ്ട്, എല്ലാം ഉണ്ട്. ആ സോങ്സ് മോഹൻലാൽ പാടിയ സോങ്ങും എല്ലാം കൊള്ളാം. ആ എൽ ജെ പി, പ്യുവർ എൽ ജെ പി നോക്കി വന്നാൽ മതി. ഫ്രെയിംസ് ഒക്കെ പക്കായിട്ടുണ്ട്. ഫ്രെയിംസ് മാത്രം കാണാനായിട്ട് ഒരുപാടുണ്ട്. അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു. പടം പ്രതീക്ഷ അത്ര പോരെ, ഒരു നാടകം കണ്ട ഫീലാണ്. കെ പി എസ് സിയുടെ നാടകം കണ്ട ഒരു ഫീലാണ് പടത്തിന് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഫൈറ്ററാണോ? അയ്യോ, അത് രാവിലെ കണ്ടായിരുന്നു. ഡബിൾ ബാരിൽ ഇഷ്ടപ്പെട്ട ഒരു കീപ്പാണ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഡബിൾ ബാരിൽ ഇഷ്ടപ്പെട്ടില്ല. പടം കൊള്ളായിരുന്നു, പക്ഷേ കുറച്ച് ക്ലാസ്സായിരുന്നു പടം. ക്ലാസ്സാണ്, മാസമല്ല ക്ലാസ്സാണ്, നല്ല ക്ലാസ്സാണ് പടം. ഒക്കെ മേക്കോറ കൊള്ളാം, നല്ല മേക്കോറ, നല്ല ബോഡി മെയിൻറ്റെയിൻസ് ഉണ്ട്, നല്ല പടം. എല്ലാവർക്കും കാണാൻ ഡയറക്ഷൻ കൊള്ളാം. ലീസയുടെ പക്ഷെ നമുക്ക് അറിയാലോ, ചേട്ടൻ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞിട്ടില്ല, ചേട്ടൻ പ്രതീക്ഷ വെക്കണം. ലീസന്റെ അതേ മൂടിയല്ലേ, ലീസേട്ടൻ്റെ ഒരു പടം, ലീസന്റെ പടം നമുക്ക് അറിയാലോ. ചേട്ടൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കണ്ടാൽ മതി എന്നാണ് ലിജോടെ പറഞ്ഞിട്ടുള്ളൂ. ലിജോടെ പടങ്ങൾ കാണുമ്പോൾ അതേ ഒരു ക്ലാസ് പടം, ഫാമിലിക്ക് കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. കുഴപ്പമില്ല, ആവറേജ് ആണ്, എല്ലാം കൊള്ളാം. കൺ കണ്ടതല്ല നിജം. മോഹൻലാൽ കുഴപ്പമില്ല, അവസാനം ക്ലൈമാക്സ് ഒരു ഇതുണ്ട്, അത് കാണണം. സോങ്സ് കുറച്ച് കൊള്ളായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ല, പടത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയില്ല, എല്ലാം നൈസായിട്ട് തന്നെ ഉണ്ട്. എല്ലാം ആരും മോശം എന്ന് പറയാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. കാരണം എല്ലാവരും തുടക്കം ഇറങ്ങിയപ്പോൾ തൊട്ടേ നെഗറ്റീവ് പറയാൻ വേണ്ടിയാണ് കാത്തിരുന്നത്, അല്ലാതെ ആരും പോസിറ്റീവ് പറയാൻ വേണ്ടി ഇരിക്കില്ല. ലാലേട്ടൻ്റെ പടം വരുമ്പോൾ കൂടുതലും നെഗറ്റീവാണ് ആൾക്കാർ പറയാൻ കൂടുതൽ നോക്കുന്നത്. പക്ഷെ ഇത് എന്താ പറയാ, അത്യാവശ്യം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പടം. ലിജോന്റെ എന്താ പറയാ, ഒരു നല്ല ട്രേഡ് മാർക്കുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ് പടം. പിന്നെ അല്പം ഒരു സ്ലോ ആണ്, അത് ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. എന്നാലും എനിക്ക് എന്തായാലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പടം കണ്ട് ഇറങ്ങുന്നത് തന്നെ. എനിക്ക് വേറെ വിഷമം തോന്നിയിട്ടൊന്നുമില്ല. പടം കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് നമ്മൾ വേറൊരു പഴയകാലത്തെ മോഡലാണ്. എല്ലാം അടിപൊളിയായിരുന്നു, വേറൊരു എക്സ്പീരിയൻസ്. പക്ഷെ ക്ലൈമാക്സ് അതൊക്കെ അടിപൊളിയാ. മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസ് എല്ലാം അടിപൊളിയാ. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പടം അടിപൊളിയാവും. ഫാമിലിക്ക് കാണാൻ പറ്റിയ, ഫാമിലിക്ക് കാണാൻ പറ്റാത്തൊന്നുമില്ല, ഫാമിലിക്കുള്ള മൂവി തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ഫ്രെയിം ഒന്നും രക്ഷയില്ല, എല്ലാം അടിപൊളി ഫ്രെയിമുകളാണ്, നമുക്ക് ബോർ അടിക്കത്തില്ല. അടിപൊളിയാണ്, അടിപൊളി പടമാണ്. ക്ലൈമാക്സൊക്കെ അടിപൊളിയാണ്. പിന്നെ ഒരു പക്ക ലിജോ ജോസിന്റെ പടം, ആ ഒരു എക്സ്പെക്ടേഷനിൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സെക്കൻഡ് പാർട്ട് ഇറങ്ങുമില്ലെന്നൊന്നും അറിയില്ല, അമ്മാതിരിയാണ് അതിന്റെ ക്ലൈമാക്സ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ലെവലിൽ വി എഫ് എക്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ മാത്രമേ സെക്കൻഡ് പാർട്ട് പറ്റത്തുള്ളൂ. കാരണം അമ്മാതിരിയാണ് ക്ലൈമാക്സ് വന്നത്. ക്ലൈമാക്സ് അടിപൊളി, ക്ലൈമാക്സിൽ ട്വിസ്റ്റും അടിപൊളിയാണ്, സോങ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു, അടിപൊളി. ബി ജി എം അടിപൊളിയാണ്. ബി ജി എം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മൂവിയുടെ ബി ജി എംസ് കണക്കല്ല, അതൊരു ഫോക്സ് സ്റ്റൈലിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നുള്ള ഒരു മൂവിയില്ല, ഒരു തെരുവ് നാടകത്തിന് ആ ഒരു സ്റ്റൈലിലെ മൂവി, ഒരു മൂവിയുടെ സാധാരണ കണക്കത്തുള്ള ബി ജി എം അല്ല, പക്ഷേ ഒരു ഡിഫറൻറ്റ് മേക്കിംഗ് ആയിരുന്നു. കുഴപ്പമില്ല, ഒരു ഡിഫറെന്റ് മൂവിയാണ്. സോങ്സും ആ എല്ലാം കൊള്ളാം, എനിക്ക് കുഴപ്പമില്ല. രണ്ടാം പാർട്ട് ആ അതുണ്ട്, അതെല്ലാം സിനിമ കാണാൻ മനസ്സിലാവും.
മലയക്കോട്ട് വാലിബാൻ. എക്സ്പെക്ടേഷൻ്റെ അത്ര അങ്ങോട്ട് കിട്ടിയിട്ടില്ല. എന്തോ എന്തോ ഒരു എവിടെയൊക്കെ എന്തൊക്കെയാ മിസ്സിങ്? മോഹൻലാലൊക്കെ അടിപൊളിയായിരുന്നു, കഥ സൂപ്പറായിരുന്നു. പക്ഷേ ഓക്കെ, കുഴപ്പമില്ല, അതിലൊന്നും വലിയ വിഷയമൊന്നും വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതാണ്ടേ ഒരു റബ്ബർ ബാൻഡ് നമ്മളിങ്ങനെ വലിച്ചു കിട്ടി അങ്ങനെ ഇരിക്കും, അത്രയേ ഉള്ളൂ.